സ്കൂട്ടർ വാടകയ്ക്ക് നൽകുന്ന സേവനത്തിന് പേരുകേട്ട സ്റ്റാർട്ടപ്പ് സംരംഭമാണ് ബംഗളൂരു ആസ്ഥാനമായുള്ള ബൗൺസ്. ഇപ്പോഴിതാ കമ്പനി ഇലക്ട്രിക് സ്കൂട്ടർ നിർമ്മാണത്തേക്കും ചുവട് വയ്ക്കുകയാണ്. കമ്പനിയുടെ ആദ്യ ഇലക്ട്രിക് സ്കൂട്ടർ ഉടൻ പുറത്തിറങ്ങും. ഈ മാസം അവസാനത്തോടെ മോഡലിനെ വിപണിയിൽ അവതരിപ്പിച്ചേക്കുമെന്നാണ് സൂചന. എങ്കിൽ ആ വിശേഷങ്ങളാകട്ടെ ഇന്നത്തെ ദ മോട്ടോർവേൾഡിൽ. ആ വിശേഷങ്ങളിലേക്ക് പോകും മുൻപ് നിങ്ങൾ ഇതുവരെ ദ മോട്ടോർവേൾഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ നോട്ടിഫിക്കേഷൻ അമർത്തി പുതുപുത്തൻ വാഹന വിശേഷങ്ങൾ ഏറ്റവും ആദ്യം തന്നെ അറിയുക. വാഹന വിശേഷങ്ങളിലേക്ക് പോകും മുൻപ് നിങ്ങൾക്ക് പ്രയോജനമുള്ളൊരു ബൈക്ക് ആക്സസറി പരിചയപ്പെടാം. ബ്ലൂടൂത്ത് നാവിഗേഷൻ ഡിവൈസ്, ഗിയർ പൊസിഷൻ, ട്രിപ്പ് വിശദാംശങ്ങളും പോലെയുള്ള പതിവ് വിവരങ്ങൾ കൂടാതെ കോൾ സ്റ്റാറ്റസും 10x10 നാവിഗേഷനും കാണാൻ ഈ ഡിവൈസ് നിങ്ങളെ സഹായിക്കുന്നു. ദിവസവും യാത്ര ചെയ്യുന്നവർക്കും ടൂർ പോകുന്നവർക്കും എല്ലാം ഉപയോഗപ്പെടും. നേരായ വഴി കാണിച്ചു തന്ന് ലക്ഷ്യസ്ഥാനത്തെത്താൻ സഹായിക്കുന്ന പ്രോഡക്റ്റ് നിങ്ങൾ വാങ്ങി ഉപയോഗിച്ച ശേഷം ഫീഡ്ബാക്ക് ഞങ്ങളെ അറിയിക്കുക. പ്രോഡക്റ്റ് വാങ്ങുന്നതിനുള്ള ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. ഇനി നമുക്ക് വാഹന വിശേഷങ്ങളിലേക്ക് തിരിച്ചു വരാം. കമ്പനിയുടെ വരാനിരിക്കുന്ന ഇലക്ട്രിക് സ്കൂട്ടർ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കപ്പെടുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ബൗൺസ് ഇൻഫിനിറ്റി എന്നാകും പുതിയ ഇലക്ട്രിക് സ്കൂട്ടർ അറിയപ്പെടുന്നതെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ഇതിനുള്ള പ്രീ ബുക്കിംഗ് ഔദ്യോഗികമായി ഉടൻ ആരംഭിച്ചേക്കുമെന്നാണ് സൂചന. 2022 ജനുവരി അല്ലെങ്കിൽ ഫെബ്രുവരിയിൽ ഇലക്ട്രിക് സ്കൂട്ടറിന്റെ ഡെലിവറിയും ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കമ്പനിയുടെ അഭിപ്രായത്തിൽ ബൗൺസ് ഇൻഫിനിറ്റി ഇലക്ട്രിക് സ്കൂട്ടർ മെച്ചപ്പെടുത്തിയ അത്യാധുനിക ഫീച്ചറുകളിലാകും എത്തുക. ബൗൺസ് ഇൻഫിനിറ്റിയിൽ സ്മാർട്ട്, നീക്കം ചെയ്യാവുന്ന ലിഥിയമയൻ ബാറ്ററി എന്നിവയുണ്ട്. അത് ഉപഭോക്താക്കൾക്ക് അവരുടെ സൗകര്യത്തിനും ആവശ്യത്തിനും അനുസരിച്ച് പുറത്തെടുക്കാനും ചാർജ് ചെയ്യാനും കഴിയും. കൂടാതെ കമ്പനി ഒരു സവിശേഷമായ ബാറ്ററി സേവനവും ഓപ്ഷനായി വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഇത് ഇന്ത്യൻ വിപണിയിൽ ഇത്തരത്തിലുള്ള ആദ്യത്തേതാണെന്ന് കമ്പനി അവകാശപ്പെടുന്നു. ഉപഭോക്താക്കൾക്ക് ബാറ്ററി കൂടാതെ താരതമ്യേന താങ്ങാനാവുന്ന വിലയ്ക്ക് ഇൻഫിനിറ്റി ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങാനും പകരം ബൗൺസിന്റെ ബാറ്ററി സ്വാപ്പിംഗ് നെറ്റ്വർക്ക് ഉപയോഗിക്കാനും കഴിയും. തങ്ങളുടെ വിൽപ്പന ഉപഭോക്താക്കൾക്ക് മാത്രമല്ല വിജയകരമായ റൈഡ് ഷെയറിംഗ് ബിസിനസ്സിനും സേവനം നൽകുന്ന വിശാലമായ ബാറ്ററി സ്വാപ്പിംഗ് നെറ്റ്വർക്ക് അതിവേഗം വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നും കമ്പനി പറയുന്നു. സാധാരണ സ്കൂട്ടറുകളെ അപേക്ഷിച്ച് സ്കൂട്ടറിന്റെ നടത്തിപ്പ് ചെലവ് 40% വരെ കുറയുമെന്നും ബൗൺസ് അവകാശപ്പെടുന്നു. വൃത്താകൃതിയിലുള്ള ഓൾ LED ഹെഡ്ലാമ്പും വൃത്തിയായി ടക്ക് ചെയ്ത പില്യൺ ഫൂട്ട്റസ്റ്റുകളുമുള്ള വളരെ പരമ്പരാഗത ഒഴുക്കുള്ള ഡിസൈനാണ് വാഹനത്തിന്. LCD ഇൻസ്ട്രുമെന്റ് കൺസോൾ, ഹബ് മൗണ്ടഡ് മോട്ടോർ, രണ്ടറ്റത്തും സിംഗിൾ ഡിസ്ക് ബ്രേക്കുകൾ എന്നിവയും ഇലക്ട്രിക് സ്കൂട്ടറിന്റെ ഹൈലൈറ്റുകൾ ആയേക്കും. ബാറ്ററി പാക്കും ബാറ്ററി മാനേജ്മെന്റ് സിസ്റ്റവും തദ്ദേശീയമാണെങ്കിലും ബാറ്ററി പാക്കുകളിലെ സെല്ലുകൾ ഇറക്കുമതി ചെയ്യും. പ്രത്യേകിച്ച് പാനസോണിക്, LG കം എന്നിവയിൽ നിന്നാകും ഇറക്കുമതി ചെയ്യുക. 22 മോട്ടോഴ്സിൽ നിന്നുള്ള ഫ്ലോ ഇലക്ട്രിക് സ്കൂട്ടറിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ മോഡൽ എന്ന് വേണമെങ്കിൽ പറയാം. 22 മോട്ടോഴ്സിന്റെ 100% ഓഹരികൾ കമ്പനി ഏറ്റെടുത്തതായും ബൗൺസ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. 2021 ഏകദേശം $7 million ഇടപാടിന്റെ മൂല്യം. 22 മോട്ടോഴ്സുമായുള്ള ഇടപാടിന്റെ ഭാഗമായി ബൗൺസ് രാജസ്ഥാനിലെ ഭിവാഡിയിലുള്ള നിർമ്മാണ പ്ലാന്റ് സ്വന്തമാക്കി. 180,000 യൂണിറ്റാണ് ഈ പ്ലാന്റിന്റെ വാർഷിക ഉൽപാദന ശേഷി. ദക്ഷിണേന്ത്യയിൽ തന്നെ മറ്റൊരു പ്ലാന്റ് സ്ഥാപിക്കാനും കമ്പനി പദ്ധതിയിടുന്നുണ്ട്. മാത്രമല്ല അടുത്ത ഒരു വർഷത്തിനുള്ളിൽ EV ബിസിനസ്സിൽ $100 million നിക്ഷേപിക്കാൻ പദ്ധതിയിടുന്നതായി ബൗൺസ് പ്രഖ്യാപിക്കുകയും ചെയ്തു. സ്കൂട്ടറിന്റെ ഔദ്യോഗിക വില കമ്പനി ഇതുവരെ പങ്കുവച്ചിട്ടില്ലെങ്കിലും December 1 തന്നെ ഇത് പ്രഖ്യാപിക്കും. ഇലക്ട്രിക് സ്കൂട്ടർ വളരെ മത്സരാധിഷ്ഠ വിലയിൽ ഏകദേശം 60,000 to 70,000 വരെ നൽകാനാണ് കമ്പനി ലക്ഷ്യമിടുന്നതെന്നും നേരത്തെ പുറത്തുവന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കി. ബൗൺസിന്റെ ആപ്ലിക്കേഷൻ വഴി ആളുകൾക്ക് ഇലക്ട്രിക് സ്കൂട്ടർ ബുക്ക് ചെയ്യാൻ സാധിക്കും. February ഇലക്ട്രിക് സ്കൂട്ടറുകൾ ശ്രേണിയിലേക്ക് ചേർക്കാനാണ് കമ്പനിയുടെ പദ്ധതി. പുതിയ ബൗൺസ് ഇലക്ട്രിക് സ്കൂട്ടറുകൾ ഓൺലൈനിലും ഏകദേശം 200 ഡീലർമാരുടെ ശൃംഖല വഴിയും വിൽക്കും. വിപണിയിൽ വെല്ലുവിളി ഉയർത്താൻ ബൗൺസ് ഇലക്ട്രിക് സ്കൂട്ടറിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വിശേഷം ഇവിടെ നിർത്തുന്നു. മറ്റൊരു വാഹന വിശേഷവുമായി ഞങ്ങൾ എത്താം. തൽക്കാലം ഇടാം. നന്ദി, നമസ്കാരം.